ഹലോ ഗുഡ് മോർണിംഗ് എവറി വൺ ഇന്ന് നമ്മുടെ മോഡ്യൂൾ ടു അതിൻ്റെ ആവുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് മോഡ്യൂൾ ടൂവിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ പാർട്ട് ടൂ ആണ് ഇന്ന് നോക്കുന്നത് കാരണം പാർട്ട് വണ്ണിൽ നമുക്ക് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ സാധിച്ചില്ല ആസ് വി ഓൾ നോ നമ്മൾ പെർമിബിളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സോയിൽ ക്ലാസിഫിക്കേഷനും പ്ലാസ്റ്റിസിറ്റി ചാർട്ടും ഇൻഡൈസസും ലിക്വിഡ് ലിമിറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ് അതുപോലെ ലിമിറ്റ്സും അതായത് അറ്റോബക്സ് ലിമിറ്റ്സും ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് അപ്പം അതോടുകൂടി നമ്മുടെ മോഡ്യൂൾ ടു വൈൻഡപ്പ് ആവും സോ നമ്മളെല്ലാ പ്രോബ്ലംസും നോക്കി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഞാൻ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം ചെയ്ത് കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിക്കാം ഞാനത് പറയാം അതിനുവേണ്ടിയാണ് ഞാൻ പ്രോബ്ലംസ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം എല്ലാ പ്രോബ്ലംസും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഏകദേശം സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം കളയാതെ തന്നെ മുന്നോട്ട് നീങ്ങാം സോ ദ ഫസ്റ്റ് വൺ ഈസ് ഫ്ലോ കർവ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് അതായത് ഫ്ലോ കർവിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് അപ്പോൾ ഫ്ലോ കർവ് നമ്മൾ നമ്മളിവിടെ പഠിച്ചത് നമ്മൾ കെസഗ്രാൻ്റെ അപ്പാരറ്റസിൽ ലിക്വിഡ് ലിമിറ്റിൻ്റെ ഡിറ്റർമിനേഷനിൽ നമ്പർ ഓഫ് ബ്ലൗസിന് റീ നമ്പർ ഓഫ് ഫ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിച്ചു അല്ലേ അതേ വാട്ടർ കണ്ടന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഫ്ലോസ് റീഡിങ് എടുത്തു അതിനുശേഷം നമ്മൾ ഗ്രാഫ് വരച്ചു ആ ഗ്രാഫിൽ കിട്ടിയ ആയിരുന്നു എന്ത് ഫ്ലോ കെയർവ് അപ്പോൾ ഈ കെവിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്ന ഐ എഫ് എന്ന് പറയുന്ന ആ ഇൻഡെക്സ് നമുക്ക് കിട്ടിയത് ഇതിൻ്റെ സ്ലോപ്പായിട്ടായിരുന്നു ഈ ഫ്ലോ കർവിൻ്റെ സ്ലോപ്പായിട്ടായിരുന്നു നമുക്ക് കിട്ടിയത് അത് നമ്മളിതൊക്കെ പഠിച്ചതാണ് ഞാൻ ഞാനിതവിടെ പറയാനുള്ള കാരണം നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത് പരാമർശിച്ചത് ഓക്കെ അപ്പോൾ നമ്മളിതൊരു സെമി ലോഗ്രാഫായിട്ട് എടുക്കുന്നത് അതായത് നമ്പർ ഓഫ് ബ്ലോസിന് എൻ എന്നുള്ളത് ലോഗായിട്ടും എക്സ് ആക്സിസ് ലോഗായിട്ടും വൈ ആക്സിസ് നോർമൽ ആക്സിസ് ആയിട്ടാണ് എടുക്കുന്നത് വാട്ടർ കണ്ടൻറ് ഓക്കെ സോ ഇതാണ് ഫ്ലോ കെയർ ആൻഡ് ഫ്ലോ ഇൻഡെക്സ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് കെയർ അതിൻ്റെ ഇക്വേഷൻ ആണ് ഐ എഫിസിക്കൽ ടു ഡബ്ല്യു ടു മൈനസ് ഡബ്ല്യു വൺ ഡിവൈഡ് ബൈ ലോഗ് എൻ ടു ബൈ എൻ വൺ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇക്വേഷൻസ് അതായത് നമ്മളൊരു പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പോകില്ല അതിന് മുമ്പ് ഇന്ന് ഇക്വേഷൻസ് നോക്കി വിടാമെന്ന് വിചാരിച്ചു പ്ലാസ്റ്റിസിറ്റി പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഐ പി ഇസ് ഈക്വൾ ടു ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു പി ശ്രിങ്കേജ് ഇൻഡക്സ് ഐ എസ് ഈക്വൾ ടു ഡബ്ല്യു പി മൈനസ് ഡബ്ല്യു എസ് അതുപോലെ തന്നെ ലിക്വിഡ് ലിമിറ്റ് ലിക്വിഡ് ഇൻഡെക്സ് ലിക്വിഡിറ്റി ഇൻഡെക്സ് ഐ എൽ ഈക്വൾ ടു ഡബ്ല്യു മൈനസ് ഡബ്ല്യു പി ഡിവൈഡ് ബൈ ഐ പി ഇൻറ്റു ഹഡ്രഡ് കൺസിസ്റ്റൻസി ഇൻഡക്സ് അല്ലെ റിലേറ്റീവ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ഐ സി എന്ന് പറയുന്നത് ലിക്വിഡ് ലിമിറ്റ് പോലെ തന്നെയാണ് ഐ പി ആണ് ഡിനോ ഡിനോമിനേറ്ററി വരുന്നത് പക്ഷേ ന്യൂമറേറ്ററിൽ ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യൂന്ന് വരും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും ഞാൻ അന്നേ പറഞ്ഞതാണ് ഇത് രണ്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ മറന്നു പോവും പിന്നെ ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഐ പി ഡിവൈഡ് ബൈ ഐ എഫ് ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഫ്ലോ ഇൻഡെക്സ് ആണ് ടഫ്നെസ് ഇൻഡെക്സ് പിന്നെ അതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്നത് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഈ ക്ലേ സോയിൽ അതുപോലെ ഫൈൻ സ്വയം ആയിട്ടുള്ള സോയിൽസിന് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു പാരാമീറ്ററുണ്ട് അതെന്ന് പറയുന്നത് ഐ പി ബൈ ഐ സി ആർ പക്ഷേ ഐ പി ബൈ സി ആണ് ഐ പി ബൈ സി എന്ന് പറയുന്നത് ഐ പി എന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും സി എന്ന് പറയുന്നത് പേഴ്സൻ്റേജ് ഓഫ് ക്ലേ ആണ് അപ്പോൾ അത് കാര്യമായിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് അതിപ്പോൾ പറഞ്ഞത് അതിന് മുമ്പ് പറയാഞ്ഞതും അതുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് കുറഞ്ഞ ടോപ്പിക്കാണ് അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ചോദിക്കുകയാണെങ്കിൽ ആക്ടിവിറ്റിയുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് ഈ ഇക്വേഷനോടൊന്ന് ഓർത്തുവയ്ക്കുക ഐ പി ബൈ സി അപ്പം ഇതാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ വഴി അതിൻ്റെ റിസൾട്ടായിട്ട് വന്ന നമ്മൾ ക്ലേക്ക് അതുപോലെ സാന്റിന് ഗ്രാവലിനൊക്കെ നമ്മൾ ലെറ്റേഴ്സ് കൊടുത്തു ഗ്രാവലിന് ജി കൊടുത്തു സാന്റിന് എസ് കൊടുത്തു സിൽറ്റിന് സിൽറ്റിന് എം ഒ കൊടുത്തു ക്ലേക്ക് സി കൊടുത്തു അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ വന്ന് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തായിരുന്നു പിന്നെ ലോ കംപ്രസിബിൾ ആണ് എല്ലോ കൊടുത്തു ഇൻ്റർമീഡിയറ്റ് ആണ് ഐ കൊടുത്തു ഹൈ ആണ് എച്ച് കൊടുത്തു ഓർക്കുന്നില്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു അതുപോലെ ആണ് പി ടി എന്ന് പറഞ്ഞ ഒരു സിംബിൾ സിംപ്ലൈസ് ചെയ്തു അപ്പം നമ്മൾ അത് ബേസ് ചെയ്തിട്ട് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിനെ വൈ ആക്സിസിലും ലിക്വിഡ് ലിമിറ്റ് അല്ലെ വാട്ടർ കണ്ടൻറ്റിനെ എക്സ് ആക്സിസിലും എടുത്തിട്ട് ഫോം ചെയ്ത ഒരു ചാർട്ടാണ് പ്ലാസ്റ്റിസിറ്റി ചാർട്ട് അപ്പോൾ ഈ ചാർട്ടിൽ നമുക്ക് കാണാം ഒരു ലൈനുണ്ട് അപ്പോൾ റെഡ് കളർ കാണുന്ന ആ ലൈനുണ്ട് ആ ലൈനിന്ന് പറയുന്ന പേരാണ് എ ലൈൻ ആ ലൈൻ്റെ ഇക്വേഷനാണ് ഐ പി ഇസ് ഈക്വൾ ടു പോയിൻറ്റ് സെവൻ ത്രീ ഇൻറ്റു ഡബ്ല്യു എൽ മൈനസ് ട്വൻ്റി വേറെ ഐ പി ഇസ്ത പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഡബ്ല്യു എൽ ഇസ്ത ലിക്വിഡ് ലിമിറ്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് എന്താ വെച്ചാൽ എടുക്കാം ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് അപ്പോൾ അത് പഠിക്കണം ഐ പി ഇസ് ഈക്വൾ ടു പോയിൻറ്റ് സെവൻ ത്രീ ഇൻറ്റു ഡബ്ല്യു എൽ മൈനസ് ട്വൻറ്റി അതുപോലെ തന്നെ ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻറ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഇതിനകത്ത് റീഡിങ്സ് ടെന്ന് ട്വൻറ്റി തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി ഫിഫ്റ്റി അതൊക്കെ നിങ്ങൾ പഠിക്കണം ഈ ചാർട്ട് നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ ഓക്കെ ഈ ചാർട്ട് വരയ്ക്കാൻ പഠിച്ചേ പറ്റത്തുള്ളൂ എന്നിട്ട് ഇതിനകത്ത് നമ്മൾ സോയിലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് എക്സ് ആക്സില് ലിക്വിഡ് ലിമിറ്റ് ആണല്ലോ അപ്പം ഈ ഒരു സൈഡിൽ മൊത്തം ലോ ലോ ആയിട്ടുള്ള ലോ ആയിട്ടുള്ള കംപ്രസിബിലിറ്റി ഉള്ള സോയിൽസ് ആണ് ഈ എക്സ് ആക്സസിൽ ആദ്യം നിൽക്കുന്നത് ഓക്കെ പിന്നെ അത് ഇൻ്റർമീഡിയറ്റ് ആവും അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഐ ഉണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഇവിടെ ഹൈ കംപ്രസ് വിളാം അപ്പം അത് വെക്കണം ഇവിടെ രണ്ട് ലൈൻ ഉണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം ഈ ഈ ചാർട്ട് പഠിച്ചു വെച്ചേ പറ്റൂ കാരണം ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം വരുമ്പോൾ ഈ ചാർട്ട് മനസ്സിലില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വരയ്ക്കാനും ചോദിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കുന്നതായിരിക്കും നല്ലത് ഈ എ ലൈൻ്റെ ഇക്വേഷനും പഠിക്കണം ആ ഇക്വേഷൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അത് പ്രോബ്ലം വരുമ്പോൾ ഞാൻ പറയാം അപ്പം ഇങ്ങനെയാണ് സോയിലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മുകളിലാണ് ക്ലെയ്സ് ഓയിലുള്ളത് ഈ ലൈനിൻ്റെ മുകളിലുള്ളതെല്ലാം ക്ലേ സോയിലാണ് ലൈനിന് താഴെ ഉള്ളത് സിൽറ്റാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പം ക്ലേ ഓയിലിനെയും ഫൈൻ ഗ്രീൻഡ് സോയിലിനെ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് പ്ലാസ്റ്റിസ്റ്റി അല്ല പ്ലാസ്റ്റിസ്റ്റി ചാർട്ട് അതിനകത്ത് സിൽറ്റി ആയിട്ടുള്ള സോയിലിനെയും ക്ലേയ് സോയിലിനെയും കാണിച്ചിട്ടുണ്ട് കാണാമല്ലോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബ്രീഫായിട്ട് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം ലിക്വിഡ് ലിമിറ്റ് എൽ എൽ ഓർ ഡബ്ല്യു എൽ ഓഫ് ദ സോയിൽ ഈസ് ടേക്കൺ ദ ബേസിസ് ടു എക്സ്പ്രസ് കംപ്രസിബിലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് അതായത് ലിക്വിഡ് ലിമിറ്റിനെ കംപ്രസിബിലിറ്റി ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് ലൈനുണ്ട് ആ രണ്ട് ലൈന് ഒന്ന് തേർട്ടി ഫൈവിലും ഒന്ന് ഫിഫ്റ്റിയിലൂ അപ്പം ഈ ലിക്വിഡ് ലിമിറ്റ് അതാണല്ലോ നമ്മുടെ എക്സാക്സിലുള്ളത് അപ്പോൾ അതെന്ന് പറയുന്നത് തേർട്ടി ഫൈവിനും ഫിഫ്റ്റിക്കും ഇടയ്ക്കായിരിക്കും നിൽക്കുന്നത് അങ്ങനെ വരുവാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും തേർട്ടി ഫൈവ് കാട്ടി കുറവാണെങ്കിൽ ലോ കംപ്രസിബിൾ ആയിരിക്കും ഇതിനിടയ്ക്കെയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും ഇതിന് ഫിഫ്റ്റി കാട്ടി കൂടുമ്പോൾ എന്താവും ഹൈലി കംപ്രസിബിൾ ആവും അപ്പം സോയിലിനെ കംപ്രസിബിലിറ്റിയുടെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കെറു ആണ് പ്ലാസ്റ്റിസ്റ്റി ചാർട്ട് അപ്പോൾ ഫൈൻ ഗ്രെയിൻ സോയിൽസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ പ്ലാസ്റ്റിസിറ്റി ചാർജ് ഡെവലപ് ബൈ കസഗ്രാൻഡ് അപ്പോൾ കസഗഗ്രാൻഡ് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ചാർട്ടാണ് പ്ലാസ്റ്റിസിറ്റി ചാർട്ട് ഇപ്പം ഇക്വേഷൻ ഓഫ് ദ എ ലൈന് പഠിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഈ തേർട്ടി ഫൈവ് ഫിഫ്റ്റി ലിക്വിഡ് ലിമിറ്റിന്റെ ആ ഒരു പാർട്ടീഷൻ്റെ ബൗണ്ടറി എവിടെയെന്ന് അറിഞ്ഞിരിക്കണം നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം സോയിൽ ഹാസ് ദ ലിക്വിഡ് ലിമിറ്റ് ഓഫ് സിക്സ്റ്റി പെർസെൻറ്റേജ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ട്വന്റി പെർസെൻറ്റേജ് എന്താ ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ ആസ് പെർ ഐ എസ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഇസ് അതായത് ഒരു സോയിലുണ്ട് സോയിലിൻ്റെ ലിക്വിഡ് ലിമിറ്റ് അറുപത് ശതമാനം പ്ലാസ്റ്റിക് ലിമിറ്റ് ട്വൻറ്റി ട്വൻറ്റി പെർസെൻറ്റേജ് അങ്ങനെയാണെങ്കിൽ ആ സോയിൽ ഏത് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം എന്ത് ടൈപ്പ് സോയിലാണെന്ന് പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വെച്ച് പറയാനാണ് ക്വസ്റ്റിനി പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് എന്തൊക്കെയാ ഉള്ളത് നമുക്കുള്ളത് ലിക്വിഡ് ലിമിറ്റുണ്ട് പ്ലാസ്റ്റിക് ലിമിറ്റുണ്ട് ഇപ്പോൾ ലിക്വിഡ് ലിമിറ്റെന്ന് പറയുന്നത് ഡബ്ല്യു എല്ലാണ് സിക്സ്റ്റി ആണ് ഡബ്ല്യു പി പ്ലാസ്റ്റിക് ലിമിറ്റ് എത്ര ട്വൻറ്റി ഡബ്ല്യു എല്ലും ഡബ്ല്യു പി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഐ പി കണ്ടുപിടിക്കാം ഐ പി ഈസ് ടു ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു പി ആണ് അപ്പം നമുക്ക് ഫോർട്ടി പെർസെൻറ്റേജിൽ നിന്ന് കിട്ടും അപ്പോൾ ഐ പി നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം നമ്മുടെ ചാർട്ടിൽ നമുക്ക് ഐ പിക്ക് ഒരു എ ലൈൻ ഉണ്ട് ആ എ ലൈൻ ഈ ഐ പി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഐ പിയിലും ഡബ്ല്യു എല്ലും ഒരു ഇക്വേഷൻ ഉണ്ട് അതിനകത്ത് നമുക്ക് വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ലിമിറ്റിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ ഐ പി കിട്ടും സോ ഐ പി നമുക്ക് നോർമൽ ഇക്വേഷനിൽ നിന്നും കിട്ടും ചാർട്ടിലുള്ള എ ലൈൻ ഇക്വേഷൻ വെച്ചും കിട്ടും അപ്പോൾ എ ലൈൻ ഇക്വേഷനിൽ പോയിൻറ്റ് സെവൻ ത്രീ ഇൻറ്റു ഡബ്ല്യു എൽ മൈനസ് ട്വൻറ്റിക്കകത്ത് ഡബ്ല്യു എല്ലിന് സിക്സ്റ്റി ഇട്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി ട്വൻറ്റി നയൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് എന്ന് കിട്ടി സോ എങ്ങനെ നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റും എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും ഞാൻ പറയാം ഇതായിരുന്നു നമ്മുടെ എ ലൈൻ ഈ എ ലൈന് മുകളിലാണ് എന്ത് നിൽക്കുന്നത് എ ഏലൈന് മുകളിലാണ് നമ്മുടെ സോയിൽ നിൽക്കുന്നത് നമ്മുടെ സോയിലിൻ്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എത്ര ഫോർട്ടി പെർസെൻറ്റേജാണ് ലൈൻ വെച്ച് കിട്ടിയത്ര ട്വൻറ്റി നയൻ പോയിൻറ്റ് ടു അപ്പോൾ നമ്മുടെ സോയിൽ എവിടെ ആയിരിക്കും നിൽക്കുന്നത് ഈ സ്റ്റാൻഡേർഡ് ഐ പി യുടെ മുകളിലായിരിക്കും നിൽക്കുന്നത് അല്ലേ ഇത് ട്വൻറ്റി നയൻ പോയിൻറ്റ് ടു ഇവിടെ വരുന്നെങ്കിൽ അതിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ ഫോർട്ടി വരുന്നത് അല്ലേ ഫോർട്ടി എന്ന് പറയുന്നത് നമ്മുടെ സോയിലിൻ്റെയാണ് ഇപ്പോൾ അത് ട്വൻറ്റി ആയിരുന്നെങ്കിൽ ഈ ഈ എ ഏലൈന് താഴെ നിന്നേനെ അല്ലേ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി മുകളിൽ എന്താണ് എ ഏലൈൻ്റെ മുകളിൽ എന്ത് ടൈപ്പ് സോയിലാണ് ക്ലേ സോയിലാണ് എല്ലാം സി സി എൽ സി ഐ സി എച്ചും വരുന്നത് മുകളിലാണ് ഇവിടെ സി എല് ഇവിടെ സി ഐ ഇവിടെ സി എച്ച് ആ കാര്യത്തിൽ സംശയമില്ലല്ലോ ഇനി ഇത് ഏത് ടൈപ്പ് കംപ്രസിബിലിറ്റി ആണെന്ന് കണ്ടുപിടിക്കണം അപ്പം നമ്മൾ സോയിൽ ഏതാണെന്ന് കണ്ടുപിടിച്ചു ക്ലേ ആണെന്ന് കണ്ടുപിടിച്ചു ഇനി ഇത് ഇൻ്റർമീഡിയറ്റ് ആണോ അതോ അതോ ഹൈലി കംപ്രസിബിൾ ആണോ അതോ ലോ കംപ്രസിബിലിറ്റി ആണോ അതാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജാണ് സിക്സ്റ്റി പെർസെൻറ്റേജാണ് അപ്പോൾ അത് എവിടെ വരുമായിരിക്കും നമുക്ക് നോക്കാമല്ലോ നോക്കാം അതായത് ഇവിടെ തേർട്ടി ഫൈവ് ആണ് ഇവിടെ ഫിഫ്റ്റി ആണ് ഈ രണ്ട് ലൈനും സിക്സ്റ്റി എവിടെ വരും ഫിഫ്റ്റിക്ക് അപ്പുറത്തേ വരത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ലൈൻ എവിടെ വരും ഈ ഭാഗത്തായിട്ട് വരും സിക്സ്റ്റി വരും ലിക്വിഡ് ലിമിറ്റ് ഈ സോയിലിൻ്റെ അറുപതായതുകൊണ്ട് നമ്മുടെ നമ്മുടെ സോയിൽ നിൽക്കുന്നത് ഈ ഭാഗത്തായിരിക്കും ഈ രണ്ട് ലൈൻ്റെ ഇപ്പുറത്തായിരിക്കും അത് മീൻ ചെയ്യുന്നത് എന്താണ് ഇത് ഹൈലി കംപ്രസിബിൾ ക്ലേ ആണ് അല്ലേ സി എച്ച് എന്നാണ് വരുന്നത് നമുക്ക് ആദ്യം എ ലൈൻ കമ്പയർ ചെയ്ത് ഐ പി കണ്ടുപിടിച്ചപ്പോൾ മനസ്സിലായി എ ലൈനിന് മുകളിലാണ് നമ്മുടെ സോയിൽ വരുന്നതെന്ന് ലിക്വിഡ് ലിമിറ്റ് എത്ര ആണെന്ന് നോക്കിയപ്പോൾ സോയിൽ ഏത് ടൈപ്പ് ആണെന്നും മനസ്സിലായി അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഈ പ്ലാസ്റ്റിക് ചാർട്ട് അറിഞ്ഞാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ശരി ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഫൈൻ ഗ്രെയിൻഡ് സോയിലിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് പ്ലാസ്റ്റിസ്റ്റിസ് ചാർട്ട് ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ നമ്മളിടയ്ക്ക് ഫ്ലോ കർവ് പറഞ്ഞായിരുന്നു അപ്പോൾ ഫ്ലോ കർവിനെ ബേസ് ചെയ്തുള്ളൊരു ആണ് ഈ കൊടുത്തിരിക്കുന്നത് നമ്മളിതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ നോക്കും ഇത് ജസ്റ്റ് ഒരു ആണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് ബ്ലൗസും തന്നിട്ടുണ്ട് ഡബ്ല്യു മോയ്സ്ചർ കണ്ടൻറ്റും അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റും തന്നിട്ടുണ്ട് അപ്പോൾ എന്നും ഉണ്ട് ഉണ്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും ഫ്ലോ കെവ് വരയ്ക്കാൻ പറ്റും അല്ലേ ഫ്ലോ കർ വരയ്ക്കാൻ പറ്റത്തില്ലേ എൻ ലോ ലോഗ് എൻ എന്നുള്ളത് എക്സ് ആക്സസിലും ഡബ്ല്യു എന്ന് പറയുന്നത് വൈ ആക്സില് കിട്ടുമ്പോൾ നമുക്കൊരു കെയർ കിട്ടും ദാറ്റ് ഈസ് നോൺ ആസ് ഫ്ലോ കർവ് ഈ ഫ്ലോ കർവ് എഴുതി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം ഫ്ലോ ഇൻഡെക്സ് കണ്ടുപിടിക്കാം എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം അല്ലേ അവർ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഡ്രോ ദ ഫ്ലോ കർവ് ആൻഡ് ഒപ്റ്റേൻ ദ ലിക്വിഡ് ലിമിറ്റ് ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം ലിക്വിഡ് ലിമിറ്റ് ഏതെങ്കിലും റെസ്പോണ്ടിങ് ഞാൻ കണ്ടുപിടിക്കുന്നത് ട്വൻറ്റി ഫൈവ് ബ്ലൗസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കാറ് എത്ര ബ്ലൗസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ട്വൻറ്റി ഫൈവ് അതാണ് നമ്മൾ നോർമൽ സ്റ്റാൻഡേർഡൈസ്ഡ് ബ്ലോ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം ലിക്വിഡ് ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം പ്ലാസ്റ്റിക് ലിമിറ്റുണ്ട് അപ്പം നമുക്ക് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാം അല്ലേ ഐ പി കണ്ടുപിടിക്കാം ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു പി ആണ് ഐ പി അതാണ് നമ്മൾ സി എന്ന് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ലിക്വിഡിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാം ലിക്വിഡിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഡബ്ല്യു മൈനസ് ഡബ്ല്യു പി ഡിവൈഡ് ബൈ ഡബ്ല്യു പി ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഐ എല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതിൽ ആ ഡബ്ല്യു ആ നാച്ചുറൽ അല്ലെങ്കിൽ ഇൻസിറ്റീവ് മോയ്സ്ചർ കണ്ടൻറ്റാണ് എയ്റ്റീൻ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് മേ ബി ആസ്റ്റ് ഇൻ ദ കൊസ്റ്റിൻ എക്സാം ഓക്കെ ക്യാൻ ബി ആക്സ് ഇൻ ദ കൊസ്റ്റിൻ എക്സാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ടെക്സ്റ്റിൽ നിന്നുള്ള പ്രോബ്ലംസ് നോക്കിയില്ല എന്ന് വേണ്ടില്ല സോ നമ്മൾ ഇത് നോക്കുന്നില്ല ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സിമിലർ പ്രോബ്ലം നോക്കിയതാണ് അപ്പോൾ ജസ്റ്റ് ഇന്ന് പറയാം ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കോൺസെൻ്റ് ഹെഡ് പെർമിയോമീറ്റർ ടെസ്റ്റാണ് ഹെഡ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഒരു ഹെഡ് തന്നിട്ടുള്ളെങ്കിൽ നമുക്കതിനെ എങ്ങനെ എടുക്കാം കോൺസെൻറ്റ് ഹെഡ് ആയിട്ട് എടുക്കാം ഇഫ് ഇഫ് അതിനൊരു ഡിഫറൻസ് ഇൻ ഹെഡ് അല്ലെങ്കിൽ ഫോളിൻ ഹെഡ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വേരിയബിൾ ഹെഡ് പെർമിയോ മീറ്ററിലോട്ട് പോവുക അപ്പം ഇത് പെർമിയബിളിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ രണ്ട് രീതിയിലുള്ള പെർമിയോ മീറ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് നോക്കിയതാണ് അതായത് കോൺസെൻട്രേറ്റും നോക്കിയതാണ് വേരിയബിൾ ഹെഡും നോക്കിയതാണ് ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക ചെയ്യുക യൂണിറ്റ് എല്ലാം കൺവേർട്ട് ചെയ്യുക ഇവിടെ കെ സിഗൾ ടു ക്യു എൽ ബൈ എ എച്ച് ആണ് അത് കോൺസെൻട്രേഡ് ആയതുകൊണ്ടാണ് വേരിയബിൾ ഹെഡ് ആണെങ്കിൽ നമ്മൾ ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ എ എൽ ബൈ എയ്റ്റി ഇൻ ടു ലോഗ എച്ച് വൺ ബൈ എച്ച് ടു യൂസ് ചെയ്യും ഓക്കെ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തി കോൺസെൻട്രേറ്റും സെക്കൻഡ് പ്രോബ്ലത്തി വേരിബിൾഡും ആണ് അല്ലെങ്കിൽ ഫോളിങ് ഹെഡ് ഫോളിങ് ഹെഡ് എന്നും പറയാറുണ്ട് ഇത് രണ്ടുമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അതായത് ജസ്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത് കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും വരുന്നില്ല സോ ഇത് ഇതെന്ന് പറയുന്നത് നമ്മുടെ സോയിൽ ലെയേഴ്സ് ആണ് ഓരോ ലെയറിലെയും പെർമിബിളിറ്റി തന്നിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഈക്വലൻ പെർമിബിളിറ്റി ആണ് വെർട്ടിക്കലായിട്ടും ഹോർസോണൽ ആയിട്ടും അതായത് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എന്താണ് കെ എക്സും കെ വൈയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രാറ്റിഫൈഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് ലെയറിൻ്റെ പാരൽ വരുന്ന പാരൽ കണ്ടീഷനിലുള്ള പ്രോ പെർമിബിളിറ്റിയും പെർപെൻറ്റിക്കുലർ കണ്ടീഷനിലുള്ള പെർമിബിളിറ്റിയും ടി ഈക്വേഷനും പഠിച്ചായിരുന്നു അത് രണ്ടും കണ്ടുപിടിക്കുക ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം ഈക്വലൻ പെർമി പെർമിബിളിറ്റി എന്ന് പറയുന്നത് റൂട്ട് കെ എക്സ് കെ വൈ ആണ് കഴിഞ്ഞ ക്ലാസ് ഇത് പറഞ്ഞായിരുന്നു കെ എക്സും കണ്ടുപിടിച്ചു കെ വൈ കണ്ടുപിടിച്ചു റൂട്ട് കെ എക്സ് കെ വൈ ചെയ്യുമ്പോൾ കെ ഇ കിട്ടും കെ ഇക്വലൻ്റ് കിട്ടും അത്രേ ഉള്ളൂ ചെയ്ത് നോക്കുക ആൻസർ കൊടുത്തിട്ടുണ്ട് ശരിയാണോ എന്ന് നോക്കുക വളരെ സിമ്പിളാണ് നമ്മളിതിനെ ബേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാണ് നമ്മുടെ ഫ്ലോ കെയർവിൻ്റെ ഇക്വേഷൻ അതെ ഫ്ലോ കെർവിൻ്റെ ഒരു പ്രോബ്ലം ആണ് നമ്പർ ഓഫ് ഫ്ലോസും വാട്ടർ കണ്ടൻറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കേർവ് വരച്ചു അതാണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന കെയർവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇത് ബേസ് ചെയ്ത് ഇത് വെച്ച് ചെയ്യുക ഞാൻ ഈ ബി പി റ്റി ഷെയർ ചെയ്യാം അപ്പം നിങ്ങൾക്ക് അത് അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്ത് നോക്കണം എന്താണെന്ന് വെച്ചാൽ ജി ടി എന്ന് പറയുന്നത് പക്ക തിയറ്റിക്കൽ ഒരു വിഷയമല്ല കൂടുതലും പ്രോബ്ലംസ് ആണ് ചെയ്യാൻ എളുപ്പവും പ്രോബ്ലംസ് ചോദിക്കുന്നതായിരിക്കും ചോദിക്കാനാണ് സാധ്യതയും കൂടുതൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്തു നോക്കുക നമുക്ക് ചെയ്ത് നോക്കാനൊരു അവസരമില്ല ക്ലാസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ നമുക്ക് ക്ലാസ് ഒന്ന് എന്നൊന്നും പറയാൻ പറ്റില്ല ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം റിവിഷൻ പോലെ പക്ഷേ ഇപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊക്കെ വെച്ച് തന്നെ പഠിക്കുക ഇതിനകത്ത് ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പഠിക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ പ്രൊസീജിയറും ഞാൻ പറഞ്ഞതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് അത് വെച്ച് സുഖമായിട്ട് ചെയ്യാം ട്വൻറ്റി ഫൈവ് ബ്ലൗസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് അതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കെയർന്ന് കണ്ടുപിടിക്കുക അത്രയേ ഉള്ളൂ ഇത് വളരെ സിമ്പിളാണ് ഇത് നമ്മുടെ സോയിലിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഇവിടെ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലാതുള്ള ആണ് ഞാൻ പറയാറ് ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും നോക്കുക ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രാവൽ ഫ്രാക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് അതായത് ഇതിനകത്ത് ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് തന്നിട്ടുണ്ട് പേർസെൻറ്റേജ് പാസിംഗ് ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് എം എം സി യു വന്നിട്ടുണ്ട് പെർസെൻറ്റേജ് പാസിംഗ് സെവൻ്റി ഫൈവ് മൈക്രോൺ സീവും തന്നിട്ടുണ്ട് അപ്പം നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം പെർസെൻറ്റേജ് പാസിങ് ഫോർ പോയിൻ്റ് സെവൻ ഫൈവ് എം എം സിയും അതെത്ര സിക്സ്റ്റി പെർസെൻറ്റേജ് അതായത് ആ ഫോർ പോയിന്റ് സെവൻ ഫൈവ് എം എം സീവിൽ പാസ് ചെയ്യുന്നത് അറുപത് ശതമാനം അപ്പോൾ അവിടെ റീറ്റെയിൻ ചെയ്യുന്നത് എത്ര ആയിരിക്കും നാൽപ്പത് ശതമാനം ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് എം എം സീവെന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രാവലിനെ അല്ലെ നമ്മൾ ഒരു സ്പ്ലെറ്റ് വരുന്ന ഒരു സ്ഥലമാണ് അതായത് ഗ്രാവലിലെ സാന്റിൻ്റെയും കൂടെ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ബോർഡറിനെ ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സീവാണ് സിക്സ്റ്റി പേഴ്സൻ്റേജ് ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് എം എം സീവെന്ന് പറയുന്നത് അതുപോലെ തന്നെ സെവൻറ്റി ഫൈവ് മൈക്രോൺ സീവ് എന്ന് പറയുന്നത് കോഴ്സ് അതുപോലെ തന്നെ ഫൈനായിട്ട് സാൻഡിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു സീവാണ് സെവൻറ്റി ഫൈവ് മൈക്രോൺ ഐ സീവ് അപ്പോൾ സെ സെവൻ്റി ഫൈവ് മൈക്രോണിൽ കൂടെ പാസ് ചെയ്യുന്നത് നാൽപ്പത്തഞ്ചാണെങ്കിൽ അതിന് അതിൽ റീറ്റെയിൻ ചെയ്യുന്നത് ഇത്ര ആയിരിക്കും നൂറ് ശതമാനത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനം പാസ് ചെയ്താൽ ബാക്കി അമ്പത്തഞ്ച് ശതമാനം ആയിരിക്കും എവിടെ റീറ്റെയിൻ ചെയ്യുന്നത് ആ സീവിൽ സെവൻറ്റി ഫൈവ് മൈക്രോൺ സീവിൽ റീറ്റെയിൻ ചെയ്യുന്നത് അതെന്താ മീൻ ചെയ്യുന്നത് സോയിൽ കോഴ്സ് ഗ്രീൻഡാവാനാണ് സാധ്യതയെന്നില്ലേ അപ്പോൾ കോഴ്സ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അമ്പത്തഞ്ച് ശതമാനമുണ്ട് മൊത്തത്തിൽ ഈ സോയിൽ എടുക്കുമ്പോൾ അമ്പത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് കോഴ്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് അടുത്തത് നമ്മൾ നോക്കുക ഫോർ പോയിന്റ് സെവൻ ഫൈവ് എം എം സീവിൽ എത്ര ശതമാനമാണ് റീറ്റെയിൻ ചെയ്യുന്നത് നാൽപ്പത് കാരണം പാസ് ചെയ്യുന്ന അറിവാണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത്ര നാൽപ്പതാണ് അപ്പോൾ അത് മീൻ ചെയ്യുന്ന എന്താ ഗ്രാവലി അല്ലെങ്കിൽ ഗ്രാവലിലെ സൈസിലുള്ള പാർട്ടിക്കിൾസ് നാൽപ്പത് ശതമാനം ഉണ്ടെന്നാണ് കാരണം ഫോർ പോയിന്റ് സെവൻ ഫൈവ് എം എമ്മിനെ കാട്ടി കൂടിയ സാധനങ്ങളെ എല്ലാം എന്നാണ് പറയുന്നത് എൺപത് എം എം വരെ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം അത് നാൽപ്പത് ശതമാനം ഉണ്ട് അപ്പം നമുക്ക് ഇത് കാണുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് അമ്പത്തഞ്ച് ശതമാനവും കോഴ്സ് ഉള്ള ഒരു സോയിൽ എന്ന് പറയുമ്പോൾ ആ സോയിൽ ഏത് ടൈപ്പായിരിക്കും അമ്പത് ശതമാനത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പറയാം ആ സോയിൽ എന്ന് പറയുന്നത് കോഴ്സ് ഗ്രെയിൻഡ് ആയിരിക്കും അതായത് തരിയുള്ള കോഴ്സ് ആയിട്ടുള്ള വലിയ പാർട്ടിക്കിൾസ് ഉള്ള പാർട്ടിക്കൾസുള്ള എന്ന് നമുക്ക് പറയാം അപ്പം ഈ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലായി അതെന്താണെന്ന് കോഴ്സ് ഗ്രെയിൻഡ് ആണെന്ന് അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇനിയും ഗ്രാവലാണോ അതെ അത് ഗ്രാവൽ തന്നെയാണ് കാരണം ഗ്രാവൽ ഫ്രാക്ഷനാണ് നാൽപ്പത് ശതമാനം ഉള്ളത് അതിൽ തന്നെ ഗ്രാവൽ ഫ്രാക്ഷൻ നാൽപ്പത് ശതമാനം അപ്പം എന്തായിരിക്കും ഗ്രാവലായിരിക്കും ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ക്ലേയി ഗ്രാവലാണോ അതോ സിൽറ്റി ഗ്രാവലാണോ എന്നാണ് അറിയേണ്ടത് ക്ലേ ഗ്രാവലാണോ സിൽറ്റി ഗ്രാവലാണോ എന്നാണ് അറിയേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ എ ലൈൻ അല്ലേ ആ എ ലൈൻ്റെ ഇതിനകത്തുള്ള പ്ലാസ്റ്റിസി ഇൻഡെക്സും ലിക്വിഡ് ലിമിറ്റും വെച്ചിട്ട് എ ലൈൻ്റെ ക്ലാസിഫൈ ചെയ്യുക എ ലൈൻ്റെ ആ ലൈൻ്റെ മുകളിലാണോ താഴെയാണോ നോക്കുക ഓക്കെ മുകളിലാണെങ്കിൽ ക്ലേ ആയിരിക്കും താഴെ ആണെങ്കിൽ സിൽറ്റായിരിക്കും അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ എ ലൈന് താഴെയാണ് വരുന്നത് അതുകൊണ്ട് സിൽറ്റി ഗ്രാവലായിരിക്കും അല്ലേ അതുകൊണ്ട് ജി എം ആയിരിക്കും എം എന്ന് പറയുന്നത് സിൽറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ആണ് സി എന്ന് പറയുന്നത് ക്ലേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ജി എന്ന് പറയുന്നത് ഗ്രാവലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എസ് എന്ന് പറയുന്നത് സാൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിതൊക്കെ അറിയാവുന്ന ഞാൻ കരുതുന്നു അന്നത്തെ ക്ലാസ് നന്നായിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ലെറ്റേഴ്സൊക്കെ പഠിക്കുക അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എ ലൈൻ വെച്ച് ക്ലാസിഫൈ ചെയ്തപ്പോൾ ഈ സാധനം താഴെയാണ് വന്നത് ബിലോ എ ലൈൻ ആണ് വന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊന്നെങ്കിൽ ഇതെന്തായിരിക്കും സിൽറ്റായിരിക്കും മുകളിലാണെങ്കിൽ ഇതെല്ലാം എന്താ ക്ലേ ആണ് അപ്പോൾ എ ലൈന് താഴെ വന്നതുകൊണ്ട് അത് എന്തായി സിൽറ്റായി സിൽറ്റ് മാത്രമല്ല നമ്മൾ അല്ലാണ്ട് നോക്കിയപ്പോൾ അതിന് മനസ്സിലായി അത് ഗ്രാവലാണ് അപ്പം എന്ത് ടൈപ്പാണ് സിൽറ്റി ഗ്രാവലാണ് അല്ലേ വെറും ഗ്രാവലല്ല സാൻഡ് ഒന്നെങ്കിൽ അത് ക്ലേ ഗ്രാവലാവാം അല്ലേ സിൽറ്റി ഗ്രാവലാവാം അപ്പോൾ എ ലൈൻ വെച്ച് നോക്കിയപ്പോൾ പ്ലാസ്റ്റിക്സിറ്റി ചാർട്ടിൽ എ ലൈന് താഴെ വന്നതുകൊണ്ട് അതെന്തായി സിൽറ്റി ഗ്രാവലായി മോഡിലായിരുന്നെങ്കിൽ ഇത് ജി സി ആയേനെ ക്ലേ ഗ്രാവലായനെ ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ പ്രോബ്ലംസ് വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് നമ്മുടെ ഈ ഈ മോഡിലുള്ളത് അപ്പം നിങ്ങളിനും കാര്യമായിട്ട് തന്നെ ചെയ്യാത്ത പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിക്കാം ഓക്കെ സോ താങ്ക്